ഹലോ എവരിബഡി, ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം. പ്രീമിയർ ലീഗ് റൗണ്ട് അപ്പ് ആണ്. കഴിഞ്ഞ ദിവസം നടന്ന ടോട്ടനം ചെൽസി മത്സരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ആ മത്സരത്തിൽ ചെൽസി 1-0 ജയിച്ചു. ചെൽസിക്ക് വേണ്ടി ഗോളടിച്ച ജോർജീനിയോ ആണ്. ടീമോ വെർണറിന്റെ ഫൗൾ ചെയ്തതിന്, എറിക് ഡയർ ഫൗൾ ചെയ്തതിന് കൊടുത്തൊരു പെനാൽറ്റിയാണ്. ആ പെനാൽറ്റിയിൽ നിന്ന് ചെൽസി ജയിച്ചു. അപ്പോൾ ആ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചെൽസിയുടെ നല്ല കളി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ടോട്ടനത്തിൻ്റെ മോശം പ്രകടനം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ടോട്ടനം വളരെ വളരെ ദയനീയമായ കളിയായിരുന്നു. ആ മത്സരത്തിന് ശേഷം ഒട്ടുമിക്ക ടോട്ടനം ഫാൻസും ജോസെ ഔട്ടായിരുന്നു. അത് പറയുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. കാരണം 30-ാം മിനിറ്റിൽ നടന്ന ഒരു സംഭവമാണിത്. 30-ാം മിനിറ്റിൽ ചെൽസി, ടോട്ടനം ഹോമിലാണ് കളിക്കുന്നതെന്ന് ഓർക്കണം, ചെൽസി ബോൾ ബാക്കിൽ നിന്ന് കൊണ്ടുവരുന്നു. ടോട്ടനം പ്ലെയേഴ്സ് സണ്ണൊക്കെ വെറുതെ അവളോടെയൊക്കെ നോക്കി നിൽക്കുന്നു. അവരിടയ്ക്കൊക്കെ ബോൾ പാസ് ചെയ്ത് പോകുന്നു. ടോട്ടനം തോറ്റ് നിൽക്കുന്ന സമയത്ത് ഹോം ടീം ചെയ്യുന്ന പരിപാടിയാണ്. സാധാരണ ജോസെ 3-ാം സീസണിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക ടീമിൽ. പക്ഷെ ഇതിപ്പോഴേ 2-ാം സീസണിൽ തന്നെ കണ്ടു തുടങ്ങി. ഇപ്പം ആൾക്കാർക്കൊക്കെ ഏറെക്കുറെ മടുത്തൊരവസ്ഥയാണ്. മൊറീനിയോയുടെ ടാക്ടിക്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ യുണൈറ്റഡിൻ്റെ തന്നെ ചില ആൾക്കാരുണ്ട്, ചെൽസിയുടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ഒരു സുഹൃത്തിൻ്റെ, ചെൽസി ഫാനായ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് കണ്ടിരുന്നു, മൊറീനിയോനെ സാക്ക് ചെയ്തതാണ് ചെൽസി ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് എന്ന്. അപ്പോൾ ഈ ഒരു മത്സരം മിക്കവാറും എല്ലാ ചെൽസി ഫാൻസും തന്നെ കണ്ടിട്ടുണ്ടാവും, ചെൽസി വേഴ്സസ് ടോട്ടനം മത്സരം. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ടോട്ടനത്തിൻ്റെ പ്രകടനം കണ്ടിട്ട് ഇതാണോ നിങ്ങൾ ടീമിൽ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഞാൻ ഒരിക്കലും എൻ്റെ ടീമിൽ ഈ ഒരു പ്രകടനം ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനിത് ഓർക്കുന്നുണ്ട്, 2-3 വർഷം മുമ്പ് രാത്രി ചാമ്പ്യൻസ് ലീഗ് മത്സരം കാണാറുണ്ട്, സെവിയ വേഴ്സസ് മാൻ യുണൈറ്റഡ്. ഹോമിൽ യുണൈറ്റഡ് കളിക്കുന്നു, വളരെ മോശം പ്രകടനം. അപ്പോൾ ഞാൻ അന്നത്തെ മത്സരം നമ്മൾ രാത്രി 1:30 എണീറ്റിരുന്ന് മത്സരങ്ങൾ കാണുന്നത്, ഈ ഒരു നെഗറ്റീവ് ടാക്ടിക്സ് അല്ലെങ്കിൽ ഡിഫൻസീവ് ടാക്ടിക്സ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ദേഷ്യം വരും, അതുപോലെ തന്നെ വിഷമം വരും, ഉറക്കമൊക്കെ കുളച്ച് ഇങ്ങനെ ഈ കളി കാണുന്നത്. അപ്പോൾ ആ ഒരു ഇപ്പം ഈ ഹൈലൈറ്റ്സ് കാണുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ലൈവ് കാണുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അല്ല, കാര്യം നമ്മൾ പറയുമ്പോൾ അലക്സ് ഫെർഗ്യൂസിന് ശേഷം മാൻ യുണൈറ്റഡിലെ ഏറ്റവും സക്സസ്ഫുൾ മാനേജർ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറീനിയോയാണ്. 2-3 ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ രാത്രി 1:30 മണിക്ക് എണീറ്റിരുന്ന് ലൈവ് കളി കണ്ടിട്ടുള്ള പലർക്കും അറിയാം, അതൊട്ടും ആഗ്രഹിക്കാത്ത ഒരു തരം കളിയാണ്. ഇപ്പോൾ ചെൽസിയുടെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ടൂട്ട്ഷൽ വന്നതിന് ശേഷം വളരെ മികച്ചൊരു സ്റ്റാർട്ടാണ്. 3 കളിയിൽ 3 ക്ലീൻ ഷീറ്റ്, അതുപോലെ തന്നെ തോൽവി അറിയാത്ത 3 മത്സരങ്ങൾ. അപ്പോൾ ഇനിയുള്ള ചെൽസിയുടെ മത്സരങ്ങൾ, ഇനി ഫെബ്രുവരി 24 അവർക്ക് അത്ലറ്റിക്കോ മാഡ്രിഡായിട്ട് കളിയുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ, അതുവരെ അത്യാവശ്യം ഈസി ഫിക്സ്റ്റേഴ്സാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം അവർക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു യൂറോപ്യൻ പ്ലേസസിന് വേണ്ടിയിട്ടുള്ളൊരു പുഷ് ചെൽസിക്ക് കൊടുക്കാൻ പറ്റും. എന്തായാലും ടൂട്ട്ഷൽ വന്നതിന് ശേഷം ചിൽവെൽ ടീമിൽ നിന്ന് ഇപ്പോൾ ബെഞ്ചിലേക്ക് പോയ അവസ്ഥയാണ്. അപ്പോൾ ലംബാർഡിനെ ഏറ്റവും ആഗ്രഹിച്ച് ഒരുപാട് പുഷ് ചെയ്ത് കൊണ്ടുവന്നൊരു സൈനിങ് ആണ് ചിൽവെൽ. അപ്പോൾ ചിൽവെല്ലിൻ്റെ ഫ്യൂച്ചർ ഇനി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടതിന് അറിയേണ്ടി വരും. അപ്പോൾ ഇന്നിനി ചെൽസിയുടെ മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷെഫീൽഡായിട്ടാണ്. നമുക്ക് ഇന്നലെ നടന്ന മത്സരങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇന്നലെ നടന്ന ആദ്യത്തെ മത്സരം ആസ്റ്റൺ വില്ല വേഴ്സസ് ആഴ്സണലാണ്. ആഴ്സണൽ 1-0 തോറ്റു. അപ്പോൾ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചത് ഒലിവ് വാറ്റ്കിൻസ് ആണ്. അത് ഗബ്രിയലിൻ്റെ ഭാഗത്ത് വന്ന ചെറിയൊരു എറർ എന്ന് പറയാം. അപ്പോൾ അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച സൗത്താംപ്ടൻ്റെ പ്ലെയറായ ബാറ്റ്നർ ഹെക്കിനും അതുപോലെ തന്നെ ആഴ്സണലിൻ്റെ പ്ലെയറായ ഡേവിഡ് ലൂയിസിനും റെഡ് കാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ ഒരാളുടെ റെഡ് കാർഡ് എടുത്ത് മാറ്റി, പക്ഷേ ഡേവിഡ് ലൂയിസിൻ്റെ റെഡ് കാർഡ് എടുത്ത് മാറ്റിയില്ല. അപ്പീലിന് പോയിട്ടും അപ്പീൽ ആഴ്സണലിന് അനുകൂലമായിട്ട് വിധി വന്നില്ല. അതിനെ എന്ത് പറയുമെന്ന് അറിയില്ല. കാരണം രണ്ടും ഏറെക്കുറെ ഈക്വലി സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ഡേവിഡ് ലൂയിസിൻ്റെതായ ഒരു മനഃപൂർവ്വമായിട്ടുള്ളൊരു ഫൗളല്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അതിന് റെഡ് കാർഡ് കിട്ടേണ്ടി വന്നു. അതുപോലെ തന്നെ ബാറ്റ്നർ ഹെക്കിൻ്റെയും ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു ഫൗളേ അല്ലായിരുന്നു, അത് അതിനും റെഡ് കാർഡ് കൊടുത്തു. പക്ഷേ അത് എഫ് എ അത് എടുത്ത് മാറ്റി. ഇപ്പോൾ എഫ് എയുടെ തീരുമാനങ്ങളിലും കാര്യങ്ങളിലും ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ആസ്റ്റൺ വില്ല എന്ന് പറയുന്നത് ആഴ്സണലിന് വലിയ ഒരു ചലഞ്ചായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 3 മത്സരങ്ങൾ തുടർച്ചയായി ആസ്റ്റൺ വില്ലയോട് തോറ്റു. അത് കഴിഞ്ഞ് നടന്ന മത്സരമാണ് ബേൺലി ബ്രൈറ്റൺ. ആ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ബ്രൈറ്റണും ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റത്തിലാണ്. അവർ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ അൺബീറ്റഡാണ്. പിന്നെ നടന്ന മത്സരമാണ് ന്യൂക്യാസിൽ സൗത്താംപ്ടൺ. ന്യൂക്യാസിൽ ആ മത്സരം 3-2 ജയിച്ചു. ന്യൂക്യാസിൽ വളരെ കഷ്ടപ്പെട്ട് നേടിയൊരു വിജയം എന്ന് വേണം പറയാൻ. ന്യൂക്യാസിലാണ് ആദ്യം ഗോളടിച്ചത്. ന്യൂക്യാസിലിന് വേണ്ടി ആഴ്സണലിൽ നിന്ന് ലോണിൽ വന്ന ജോ വില്ലോക്ക് ആദ്യം ഗോളടിച്ചു, പിന്നെ അൽമിറോൺ 2 അടിച്ചു. സൗത്താംപ്ടൺ വേണ്ടി ഗോളടിച്ചത് ടക്കോമി മിനാമിനോയാണ്. മിനാമിനോ ലിവർപൂളിൽ നിന്ന് അദ്ദേഹം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഗെയിമാണ്. അതുപോലെ തന്നെ സൗത്താംപ്ടൺ ഒരു ഗോളുകൂടി അടിച്ചു, അതടിച്ചത് വാട്ട് പ്രൗസാണ്. വാട്ട് പ്രൗസിൻ്റെ വീണ്ടും ഒരു ഫ്രീ കിക്ക് ഗോളാണ്. അദ്ദേഹം ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും മികച്ച 4 ഫ്രീ കിക്ക് ടേക്കേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ ലിസ്റ്റിലുണ്ട്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു പേരാണ് വാട്ട് പ്രൗസ്. ആ മത്സരത്തിൻ്റെ മെജോറിറ്റിയും ന്യൂക്യാസിലിന് 10 പേരെ വെച്ച് കളിക്കേണ്ടി വന്ന മത്സരമാണ്. 49-ാമത്തെ മിനിറ്റിൽ ഹെൻഡ്രിക്കിന് റെഡ് കാർഡ് കിട്ടിയിരുന്നു. അതിനുശേഷം
അവർ പിടിച്ചു നിന്നു. ആ മത്സരം അവർ കഷ്ടപ്പെട്ട് വിജയിച്ചു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരമാണ് ഫുൾഹാം വേഴ്സസ് വെസ്റ്റ് ഹാം. ആ മത്സരം 0-0 സമനിലയിൽ അവസാനിച്ചു. ആ മത്സരത്തിൻ്റെ അവസാനം മിന്നും ഫോമിൽ നിൽക്കുന്ന തോമസ് സുഷക്കിന് ഒരു റെഡ് കാർഡ് കിട്ടി. അപ്പോൾ അടുത്ത മത്സരത്തിൽ തോമസ് സുഷക്ക് ഉണ്ടാവില്ല. ഇന്നലെ നടന്ന അവസാനത്തെ മത്സരം മാൻ യുണൈറ്റഡ് വേഴ്സസ് എവർട്ടൺ ആയിരുന്നു. അപ്പോൾ ഇന്നലെ മ്യൂണിക് എയർ ഡിസാസ്റ്ററിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. ആ മത്സരം വളരെ നല്ല രീതിയിലാണ് യുണൈറ്റഡ് തുടങ്ങിയത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 ഗോള്, കവാനിയുടെ ഒരു ഹെഡർ ഗോൾ, അതുപോലെ തന്നെ ബ്രൂണോയുടെ ഒരു കിലിലും ഗോള്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി 10 മിനിറ്റിൽ തന്നെ എവർട്ടൺ 2 എണ്ണം അടിച്ചു. ഡക്കോറെ അടിച്ചു, അതുപോലെ തന്നെ ഹാമിസ് റോഡ്രിഗസ് അടിച്ചു. പിന്നെ മക്ടോമിനി സെറ്റ് പീസിൽ നിന്നൊരു ഹെഡർ ഗോൾ അടിച്ചു. പിന്നെ അവസാന നിമിഷം കളി തീരാവുന്ന സമയത്ത് കാൽവർട്ട് ലൂയിൻ ഒരു ഗോൾ അടിച്ച് കളി സമനിലയാക്കി. എന്താ പറയുക, അപ്പോൾ കഴിഞ്ഞ ദിവസം സൗത്ത് ആംപ്ടണെ 9 ഗോളിന് തോപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമില്ല, അടുത്ത ദിവസം വേണമെങ്കിൽ ചിലപ്പോൾ കല മുടക്കാം. ഇത് കല മുടക്കുകയെന്ന് തന്നെ കൃത്യമായി തന്നെ പറയണം. അവസാനം കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചു എന്നാണ് പറയാം. ഇതൊരു എന്താ പറയുക, അപ്പോൾ ഈ ഫോട്ടോ തന്നെ പറയും, 94-ാമത്തെ മിനിറ്റിൽ കളി തീർന്നു. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, പോലെ തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞതാണ്, ബോളേതായാലും കോർണറിൽ കൊണ്ടുപോവുക, സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുക. ഒരു 10-30-40 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ആ മത്സരം സുഖമായിട്ട് ജയിക്കാമായിരുന്നു. അതല്ലാതെ തന്നെ സുഖമായിട്ട് ജയിക്കാമായിരുന്നു. ഡിഫെൻസ് തന്നെ വീണ്ടും 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 വില്ലന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടീമിലെ 6 പേര് നന്നായിട്ട് കളിക്കുന്നു. മിഡ്ഫീൽഡിലും അതുപോലെ തന്നെ ഫോർവേഡ്സും നന്നുള്ള രീതിയിൽ കളിക്കുന്നു. ബാക്കിയുള്ള 5 പേര് കൂടി ആ മത്സരം കൊളമാക്കി കയറ്റുന്നു. ഡേവിഡ് ഡഹയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഡേവിഡ് ഡഹയ ഈ സീസണിൽ കാര്യമായിട്ട് മിസ്റ്റേക്കുകളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ മഗ്വയർ കുറച്ച് മത്സരങ്ങളായിട്ട് വളരെ നല്ല കളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മത്സരത്തിലേക്ക് വന്നു എല്ലാം അങ്ങ്. ഇതിന് ഓവർ കോൺഫിഡൻസ് എന്നാണോ പറയേണ്ടത്, അതോ അശ്രദ്ധ എന്നാണോ പറയേണ്ടത്, എന്താണെന്ന് അറിയില്ല. ഒരാവശ്യമില്ലാതെ കൺസീഡ് ചെയ്ത ഗോളാണ് ഫസ്റ്റത്തെയും അതുപോലെ തന്നെ ലാസ്റ്റത്തെയും ഗോളുകൾ. ട്വാൻസേബിനെ കൊണ്ടുവന്ന് ട്വാൻസേബ ഇറങ്ങുന്ന മത്സരങ്ങളെല്ലാത്തിലും, ആ ഫസ്റ്റത്തെ ആ പാരീസ് PSG ആയിട്ട് കളിച്ച മത്സരത്തിന് ശേഷം പിന്നെ ട്വാൻസേബ ഇറങ്ങിയ കളികളൊക്കെ വളരെ വളരെ മോശം പ്രകടനമായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു ആവശ്യമില്ലാതൊരു ഒരു ഒരു ഫ്രീ കിക്ക് കൺസീഡ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് അതൊരു എത്ര ദൂരത്തു നിന്നാണ് ആ ഫ്രീ കിക്ക് അടിക്കുന്നത്, അത്രയും ദൂരത്തു നിന്ന് ഒരു ക്രോസ് ഇട്ടിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ ഡഹയ്ക്ക് വേണമെങ്കിൽ ഇറങ്ങി വരായിരുന്നു അത് ക്ലിയർ ചെയ്യായിരുന്നു. പക്ഷേ അത് ഒരു ആവശ്യമില്ലാതെ 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്തതാണ്. യുണൈറ്റഡ് ജയിക്കാൻ 100% ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു. പക്ഷേ ആ മത്സരം കൈവിട്ട് കളഞ്ഞു, 1 പോയിന്റിൽ ഒതുങ്ങേണ്ടി വന്നു. കളിയാവുമ്പോൾ ജയം തോൽവി സമനിലയൊക്കെ ഉണ്ടാവും. പക്ഷേ യുണൈറ്റഡ് തോക്കുന്ന അല്ലെങ്കിൽ സമനിലയാവുന്ന കളികളെന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായ അല്ലെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്കുകളിലൂടെയാണ് അവർ ഇപ്പോൾ കളി തോക്കുകയും സമനിലയൊക്കെ ആവുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ലെസ്റ്ററായിട്ട് എടുക്കുകയാണെങ്കിൽ ആ കളി അവസാന നിമിഷം കൊണ്ടോ ഇതുപോലെ ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് വന്നു, കളി സമനിലയായി. അതിനുശേഷം ഇപ്പോൾ ഷെഫീൽഡായിട്ട് ആ കളി ഇതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല, അതുപോലെ തന്നെ ഒരു ഇൻറ്റൻസിറ്റി ഇല്ലാതെ കളിച്ചു. ആ മത്സരം തോറ്റു. പിന്നെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അവസാന നിമിഷം കൊണ്ട് കാലമടച്ചു. അപ്പോൾ ഇങ്ങനെ ഇത്രയധികം ഗോളുകൾ കൺസീഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ടൈറ്റിൽ റേസിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അപ്പോൾ ആ ടൈറ്റിൽ റേസിലൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് സംഭവമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മറക്കുന്നതാണ് നല്ലത്. കാരണം ഇന്നിപ്പോൾ ലിവർപൂൾ മാൻ സിറ്റി ഗെയിം ഉണ്ട്. ആ മത്സരത്തിൽ മാൻ സിറ്റി ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഓൾറെഡി 5 പോയിന്റ് മുമ്പിൽ പോകും. അത് മാത്രമല്ല അവർക്കൊരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു എക്സ്ട്രാ കളി കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കളി കൂടി ജയിക്കുകയാണെങ്കിൽ അവർ 8 പോയിന്റ് മുകളിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ ലിവർപൂൾ വേഴ്സസ് മാൻ സിറ്റി ഗെയിം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ടൈറ്റിൽ റേസ് ഇന്ന് ചിലപ്പോൾ തീരുമാനിക്കാം. ഇന്നത്തെ കളി ജയിക്കുവാണെങ്കിൽ മാൻ സിറ്റിക്ക് പിന്നെ ഒരു എക്സ്ട്രാ ബൂസ്റ്റാണ്. അവർക്കൊരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവർ മെൻ്റൽ ഇത് കിട്ടും. അപ്പോൾ ഇതിലുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ അതാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ലിവർപൂൾ എന്തായാലും തോറ്റു കൊടുക്കാൻ വേണ്ടി ആയിരിക്കില്ല ഈ മത്സരത്തിലേക്ക് വരുന്നത്. കാരണം 3 മത്സരങ്ങൾ അടുപ്പിച്ച് ഹോം ഗെയിമുകൾ തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യന്മാരെ സംബന്ധിച്ച് വലിയ ഒരു നാണക്കേടാണ്. അപ്പോൾ എന്തായാലും അവരെന്തായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അവർ ഫുൾ ഇൻറ്റൻസിറ്റിയിലായിരിക്കും. പക്ഷേ മാൻ സിറ്റി ഈ മത്സരത്തിൽ നിന്ന് ഒരു റിസൾട്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അവർ കിട്ടുകയാണെങ്കിൽ പിന്നെ ടൈറ്റിൽ എന്തായാലും മാൻ സിറ്റിയുടെ ഏതാണെന്ന് പറയേണ്ടി വരും. ഇന്ന് എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ച് ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോയുമായി അടുത്തോണം കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.